ഹൈറേഞ്ചിൽ കറുത്ത പൊന്നിന് ഇത് ദുരിതകാലം. രോഗബാധ മൂലം കുരുമുളകിന്റെ ഉൽപ്പാദനം കുറഞ്ഞതിനൊപ്പം വിവിധ കാരണങ്ങളാൽ കർഷകരിൽ വലിയൊരു വിഭാഗം കുരുമുളക് കൃഷിയിൽ നിന്നും പിൻവാങ്ങുന്ന സ്ഥിതിയുണ്ട്. വിളവെടുപ്പ് കാലമായതോടെ തൊഴിലാളികൾക്ക് കൂലി നൽകി വിളവെടുപ്പ് നടത്തേണ്ടുന്ന കർഷകരും പ്രതിസന്ധിയിലാണ്. ഹൈറേഞ്ചിലെ പ്രധാന കൃഷികളിലൊന്നായിരുന്ന കറുത്ത പൊന്നിൽ നിന്ന് പഴയ പ്രൗഢിയില്ല. വിവിധ കാരണങ്ങളാൽ കർഷകരിൽ പലരും കുരുമുളക് കൃഷിയെ കൈവിട്ട് കഴിഞ്ഞു. വിളവെടുപ്പ് കാലം ആരംഭിച്ചതോടെയുണ്ടായ വിലയിടിവാണിപ്പോൾ കർഷകർക്ക് വീണ്ടും തിരിച്ചടിയായിട്ടുള്ളത്. കൃഷി കൂടുതലായുള്ള കർഷകർക്കും താങ്ങുമരങ്ങളിൽ കയറി കുരുമുളക് പറിക്കാൻ കഴിയാത്ത കർഷകർക്കും വിളവെടുപ്പ് പൂർത്തീകരിക്കണമെങ്കിൽ തൊഴിലാളികളെ ഉപയോഗിക്കേണ്ടി വരും. 700 രൂപയാണ് തൊഴിലാളിയുടെ ഒരു ദിവസത്തെ കുറഞ്ഞ കൂലി. കുരുമുളകിന്റെ വില 500-ലും താഴെ നിൽക്കുന്ന സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് കൂലി നൽകി വിളവെടുപ്പ് നടത്തുക വലിയ നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണെന്ന് കർഷകർ പറയുന്നു. നിലവിൽ കുരുമുളകിൻ്റെ വിളവെടുപ്പ് സീസണാണിപ്പം. കുരുമുളകിന് വിളവെടുപ്പ് സീസൺ ആയതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു തൊഴിലാളിനെ ഒരു പണിക്കാരനെ നമ്മൾ വെച്ച് ഈ കുരുമുളക് പറിപ്പിക്കുകയാണെങ്കിൽ ആ തൊഴിലാളിക്ക് 700 രൂപയും ചിലവും കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ ഈ കുരുമുളകിനിപ്പം വില ഇടിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഒരു പണിക്കാരനെ വെച്ച് ഒരു തൊഴിലാളിനെ വെച്ച് ഈ കുരുമുളക് പറിച്ച് നമുക്ക് ഒരു കാരണവശാലും ലാഭം അല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടാനുള്ളൊരു സംവിധാനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിയായിരിക്കുന്ന ഒരു കാര്യം. ഇതാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഹൈറേഞ്ചിലെ കുരുമുളക് ഉൽപ്പാദനത്തിൽ വലിയ തോതിലുള്ള ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. രോഗബാധ മൂലം കുരുമുളക് ചെടികൾ പാടെ നശിച്ചു പോയത് ഉൽപ്പാദനക്കുറവിന് ഇടവരുത്തിയിട്ടുണ്ട്. രോഗബാധയ്ക്കൊപ്പം വിലയിടിവ് കൂടിയായതോടെ കർഷകർ കൂടുതലായി കൃഷിയിൽ നിന്നും പിൻവാങ്ങി. അധ്വാനിച്ചാലും പ്രതിഫലം കിട്ടുമോയെന്ന ഉറപ്പില്ലാത്തതാണ് കർഷകരെ കൃഷിയിൽ നിന്നും അകറ്റി നിർത്തുന്നത്. കറുത്ത പൊന്നിന്റെ പ്രതാപകാലം തിരികെ കൊണ്ടുവരാൻ വിലസ്ഥിരത ഉറപ്പുവരുത്തണമെന്ന ആവശ്യവും കർഷകർ മുമ്പോട്ട് വയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി.